OPPO guys, hello guys. Welcome to our new video. Guys, today we are going to solo versus squad match. We are going to play. Single player match. We are going to play Bengali fund. We are going to enemy fund. We are going to play. 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 I was in the middle of the game. We are going to get a little bit of a team. I was like, I'm going to go to the medical.
എൻ്റെ കൂടെ വന്നാൽ നിങ്ങൾക്ക് ഒരു കില്ലു ഒരു മര്യാദ കിട്ടാൻ വേണ്ടി പോകുന്നില്ല. ഉള്ള കില്ല് മൊത്തം ഞാനേ എടുക്കത്തുള്ളൂ, അതെനിക്ക് ഉറപ്പുള്ള കാര്യം. പക്ഷേ ഞാൻ നോക്കെടുക്കുന്നതൊക്കെ ഇവൻ കില്ലെടുത്തവൻ ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, അതിനനുസരിച്ച് ഗൈസ് വരുന്ന വഴിക്ക് മണ്ടയ്ക്ക് രണ്ട് മൂന്ന് എനിമീസിനെ ഞങ്ങളുടെ ഉണ്ടായിരുന്നു. ആ ഒരു എനിമി ഇപ്പോൾ ഉണ്ടോ നോക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ മേളിലേക്ക് വന്ന് നോക്കുന്നത്. എന്തായാലും ആ ഒരു ഇറക്കത്തിലും ആ ഒരു മലേൻ്റെ മണ്ടയ്ക്ക് ഒന്നും കാണുന്നില്ല. അതായത് താഴെ നമ്മുടെ ആ ഒരു എനിമി ഫ്രണ്ട്, അതായത് നമ്മുടെ ആ ഒരു ബംഗാളി ഫ്രണ്ട് അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട്. അവനെ കൂടെ കൂട്ടിക്കൊണ്ട് മാത്രം നൈസറിനെ നടന്നു നമുക്ക് മേളിലേക്ക് കയറി പീക്കിലുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു. അതായത് വരുന്ന സമയത്ത് ആ പീക്ക് ചുറ്റിയാണ് ഞാൻ വന്നത്. ആ പീക്കിൻ്റെ സൈഡിലേക്കുള്ള ആൾക്കാരൊക്കെ നൈസറ്റ് എടുക്കാം, മമ്മി ഒറ്റയ്ക്ക് പോയാലേ പണി കിട്ടത്തുള്ളൂ. ഇവൻ്റെ ടീം ഐ മീൻ ഇവനെ കൂടെ കൂട്ടിക്കൊണ്ട് പോയിട്ട് നൈസർ എന്താണ് അവന്മാരെ പോയി കംപ്ലീറ്റ് ആക്കാൻ ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഗൈസ് അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് ഒരു സംഭവം മനസ്സിലായത്. ഓക്കെ, അത് കാണുമ്പോൾ നിങ്ങളും ഞെട്ടും, അത് വേറെ ലെവലാണ് ഞാൻ പറഞ്ഞുതരാം. അതാണ് ഞാൻ പറഞ്ഞു തരാം. അതായത് ഗൈസ് മേളിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ ആരും റിവ്യൂ ചെയ്യുന്ന പോലെ കണ്ടില്ലേ, എനിക്കത് മനസ്സിലായി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു കിടുക്ക് മൂത്ര ഫൈറ്റ് അവിടെ ഉണ്ടാവും എന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, എന്തിനു പുറകെ അവൻ എന്തൊക്കെയോ വിളിച്ച് കൂത്തിട്ട് ഒരു ഉറപ്പാണ്. പക്ഷേ ഗൈസ് ഞാൻ കേൾക്കത്തില്ല, അതുകൊണ്ട് ഞാൻ ഒന്നും നോക്കില്ല. വണ്ടി പിടിച്ച് ഇടിച്ച് കയറ്റാം എന്നാണ് ഞാൻ വിചാരിച്ചത്. ഓടി പോകുന്ന നൈസർ എന്താണ് ആ ഒരു റിവ്യൂ സോണിലേക്ക് ഇടിച്ചങ്ങി കയറ്റി അവനെ അപ്പത്തെ പറമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഓക്കെ, പെട്ടെന്ന് അവിടെ നോക്കാക്കിയിട്ട് ഞാൻ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഒരു സംഭവം നടക്കും. ഇവൻ വന്നിട്ട് എന്നെ വീശി കാണിക്കുന്നു. ഇവൻ എന്താ ഈ കാണിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഓക്കെ, സത്യം പറഞ്ഞാൽ അവൻ എന്താ ഈ കാണിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഓക്കെ, അവൻ ആ കില്ലെടുത്തോട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ മാറി നിന്നു. പക്ഷേ അവൻ കില്ലെടുക്കാനല്ല നോക്കിയിരിക്കുന്നത്, അവൻ റിവൈവ് ചെയ്യാനാണ് നോക്കുന്നത്. സത്യം പറയാലോ, അവന്മാർ രണ്ടും ടീമായിരുന്നു. ഓക്കെ, അതിനുശേഷം എന്തല്ലോ ആ ഒരു പൊങ്ങിയവനല്ലേ, പൊങ്ങിയവൻ നൈസർ എന്നല്ല, അപ്പുറത്ത് നിന്നിട്ട് ആ ഒരു സോണിനകത്ത് നിന്ന് പൊക്കാൻ വേണ്ടി പോലെ എനിക്ക് തോന്നി. പക്ഷേ പൊക്കുന്ന സാധനമൊക്കെ ഓൾറെഡി കഴിഞ്ഞ് അവന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, അതിനുശേഷം എന്താണ് അവൻ കുറെ നേരം അവിടെ നിന്നു, അവൻ പിന്നെയാണ് തോന്നുന്നു മനസ്സിലായത്. അപ്പോഴത്തേക്ക് എനിമി ആണെന്ന് വിചാരിച്ച് നൈസർ പെട്ടെന്ന് അടിച്ചു. ഓക്കെ, അവൻ ആ ഒരു റിവ്യൂ സോൺ ഓൾറെഡി കഴിഞ്ഞതിൻ്റെ പേര് നൈസർ അവൻ ഒരു വാശിയുള്ള പോലെ തന്നെ അടിച്ചു. എന്നാലും അവൻ കാണിച്ചെന്നാണ് അവനൊരു മനസ്സിലായില്ല. ഒരുത്തു നല്ല രീതിക്ക് നമ്മൾ നിൽക്കുന്ന സമയത്ത് അവരുടെ ടീമേറ്റ് ഇങ്ങനെ ഒരു മാതിരി കിഴപ്പ് കാണിക്കാൻ വേണ്ടി വരും. അവന്മാരൊക്കെ നൈസർ എന്താണ് ഇതുപോലെ മണ്ണ് നിന്നിക്കുന്ന പോലെ കുനിച്ച് അവിടെ നിർത്തിയിട്ട് തലമുണ്ട് അടിച്ച് കൂട്ടിക്കാണ് നമ്മുടെ പതിവ് ദിവസം. അതേപോലെ തന്നെ നൈസർ എന്താണ് ഇവനും നമ്മൾ തന്നെ കാണിക്കുന്നത്, മറ്റവൻ നല്ല രീതിക്കാണ് നമ്മളോട് നിൽക്കുന്നത്. പക്ഷേ എൻ്റെ ടീമേറ്റ് മൊത്തം പാഴ് ജന്മങ്ങളാണ്. ഓക്കെ, ഒന്ന് ടീമപ്പ് ആവാനോ നല്ല രീതിക്ക് ഒന്ന് കൂടെ വെക്കാനോ ഒന്നിനും താല്പര്യമില്ല. പക്ഷേ ഗൈസ് ഇവൻ മുത്താണ്, മുത്തുമണിയാന്ന് പറഞ്ഞിട്ട് ഐസർ നമ്മുടെ ടീമേറ്റിനൊക്കെ അടിച്ച് വന്നതിന് ശേഷം ഇവനെ കൂട്ടിക്കൊണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വേറെല്ലാവരാണ്. ഓക്കെ, എന്നാൽ ഗൈസ് ഇത്രയും കൂടെ വന്ന് ഇത്രയും മാസം ചെയ്ത് ടീമേറ്റിനെ പോലും വക വെക്കാൻ നമ്മൾ കൊടുക്കുന്ന ഈ ഒരു ചങ്ങായി ചിങ്ങായിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. സോ ഇങ്ങനൊരു ഫ്രണ്ട് നിങ്ങൾക്ക് എപ്പോഴും കിട്ടുന്ന ചോദിച്ചു കമൻറ്റ് ചെയ്യും. ഓക്കെ, എന്തായാലും ബൈക്കിനകത്താണ് മിക്കവാറും ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ഇവനും കൂടെ ഉള്ള സമയത്ത് ഓടിക്കൊണ്ട് നടക്കുവാണെങ്കിലോ എവിടുന്നൊക്കെ അടി വരുന്ന എവിടുന്നൊക്കെ വള്ളി വരുന്ന ഒന്നും പറയാൻ വേണ്ടി പറ്റത്തില്ല. മിക്കവാറും അങ്ങ് വിട്ടുപോകാനും ചാൻസ് ഉണ്ട്. ഇവർ മനസ്സിൻ്റെ അവസാനം വരെ ഇവരെ കൂടെ നടക്കുന്നത് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ചില കളികളൊക്കെ കാണുന്ന സമയത്ത് ഇവനെ ഒറ്റയടിക്കാൻ കൊന്നാലോ എന്ന് പറഞ്ഞ് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും കേസ് ഞാൻ ചോദിച്ച കാര്യം മറക്കേണ്ട, അതായത് ഇങ്ങനൊരു ഫ്രണ്ടിനെ നിങ്ങൾ കിട്ടിയാൽ നിങ്ങളെ എത്രമാത്രം ആത്മാർത്ഥതയോടെ ഇവരോട് നിൽക്കും എന്നൊന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ, ഒരു നോക്കവ എടുത്തായിരുന്നു വരുന്ന വഴിക്ക്, ആ നോക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. സത്യം ഞാൻ അവൻ ഇറങ്ങി കഴിയുമ്പോൾ ഡേ ഇറങ്ങിപ്പോ വണ്ടിയിലൊന്ന് കയറാം, ഇപ്പം തന്നെ കാണാണ്ട് പോകുന്നവരെ എനിക്ക് തോന്നുന്നു. ഓക്കെ, ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏത് വഴി പോകുന്നിരിക്കും സത്യം വെച്ചാൽ കണ്ടുപിടിക്കാൻ പോലും പറ്റത്തില്ല. ഒന്ന് വണ്ടിക്കകത്ത് വന്ന് കീറും എവിടെ വരാം. ഓക്കെ, ഏതൊരു കില്ല് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞെന്നെ മൂട്ടിലേക്ക് വന്ന് നിൽക്കുന്നത് ഇവരെയും കൊണ്ടൊക്കെ എന്തുപടേ പറഞ്ഞു, വരേക്ക് ബൈക്ക് പോലും ഓടിക്കറിയാത്ത ലൈസൻസും ഇല്ലാത്ത ആൾക്കാരുടെ മുമ്പിലേക്ക് വന്ന് കയറുന്നത്. ഓക്കെ, എന്നാലും കുഴപ്പമില്ല ഗൈസ്, അവനെ കൂട്ടിക്കൊണ്ട് നോക്കുമ്പോഴത്തേക്കും ഡ്രോപ്പിനകത്ത് ഒരുത്തം ഒന്ന് പട്ടി ഷോ കാണിക്കാൻ വേണ്ടിയല്ലോ ഞാൻ ചേട്ടൻ നിന്നു. അപ്പോൾ കൂട്ടുകാരാണെങ്കിൽ അതായത് ഞാൻ എനിമി ഫ്രണ്ട് ബംഗാളി ഫ്രണ്ടിലേ പറഞ്ഞില്ല, അവൻ കോച്ചിട്ട് ലൈസൻസ് അവനെ വീശിയെ കാണിക്കുന്നുണ്ട്. അതേപോലെ അവനെ മറ്റേ വീശി കാണിച്ചൊരു ടീമേറ്റാണ് ഒരുത്തം വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവരടിച്ച് നോക്കാക്കി അവരൊരു ടീമായെന്ന് ഞാൻ വിചാരിച്ചത്. അതുപോലെ ഞാൻ മറ്റേ ബൈക്ക് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ആ ഒരു ബൈക്ക് എടുത്തവൻ അവിടെ വന്ന് റിവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നാല് പേർക്കൂടെ ടീമപ്പായിട്ട് പോലോ എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഗൈസ് നമ്മൾ കിൽക്കുമ്പോൾ വീശ് നോക്കുമ്പോഴത്തേക്കും അവന്മാരെ ഗ്ലൂ ആളൊക്കെ ഇടുന്ന പറഞ്ഞോ നൈസർ എന്ന് പെട്ടെന്ന് തന്നെ മറ്റോ വെടിവെപ്പ് എൻ്റെ ഏതാ വെടിവെപ്പ്. ഓക്കെ, അവരെ ഗ്ലൂ ആളൊക്കെ ഇട്ടു. ഞാൻ മറ്റേ ആ ഒരു ഹോമർ എന്ന് പറഞ്ഞ ആ ഒരു ചങ്ങായിനെ കേട്ടിട്ടിരുന്ന സോ നൈസിട്ട് അത് ഓപ്പൺ ആക്കിയപ്പോഴത്തേക്ക് മറ്റേ റിവൈവ് ആയി വന്ന ചങ്ങായിയാണെങ്കിൽ അവിടെ ചത്ത് വീണിട്ടുണ്ട്. വേറെ ലെവലായിരുന്നു. അതൊരു മാസ്മരികമായിട്ടുള്ളൊരു 1000 ലേക്ക് മൂവ് ആയിരുന്നു. എനിക്ക് ആ ക്യാരക്ടറിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. നിങ്ങൾക്ക് ആ ഒരു ക്യാരക്ടർ ഇഷ്ടമാണോ അല്ലെങ്കിൽ ജസ്റ്റ് കമൻറ്റ്, ഇപ്പോൾ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, ഞാൻ ഓടി വന്ന് ആ ഒരു ബൈക്കിലത്ത് കയറിയപ്പോഴത്തേക്ക് മറ്റോ എന്നെ ഭയങ്കര അടി എൻ്റെ മോനെ എൻ്റെ ലൈഫിൻ്റെ പകുതി ഇടിക്കല്ലേ ഇടിക്കല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മോനെ. ഓക്കെ, എന്തായാലും ഗൈസ് അടിയും മേടിച്ച് ചുമ്മാ അങ്ങ് പോകാൻ വേണ്ടി ഞാൻ ആ ബൈക്ക് ഓടിച്ച് പോയവനെ പോലെ പൊട്ടനൊന്നുമല്ല, ബംഗാളി ചെക്കനൊന്നുമല്ല. സോ നൈസർ തന്നത് പലിശയും പലിശയുണ്ടാക്കി കൂട്ടുപലശം ചേർത്ത് തിരിച്ചു കൊടുത്തിട്ട് മാത്രം നമ്മൾ പോകുന്നത്. ഓക്കെ, എന്തായാലും അവനോട് നോക്കാക്കിയിട്ടുണ്ടായിരുന്നു. ഇവൻ എന്നത്തേ കേട്ടെന്ന് എനിക്ക് ചോദിക്കണമല്ലോ. ഒരു കാര്യമില്ലാതെ നമ്മളെ ആ ബൈക്കിനകത്ത് പോകുന്നവർ അടിക്കുമെന്നൊക്കെ പറഞ്ഞാൽ എവറാ നീ ശരിയെന്നാ നീ 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 നോക്കി വെച്ച് ജിസ് മീ ഗെയിമർ ബ്രോ, ദിസ് ഇസ് മീ ഗെയിമർ. ഓക്കെ, എനിക്കത്ര പറയാനുള്ളൂ. നീ 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 ഏതായിരുന്നു നീ അല്ല പിന്നെ ചുമ്മാ ബൈക്കിനകത്ത് കയറിയിരിക്കുമ്പോഴത്തേക്കും ആ ഫ്രണ്ട് ആയിക്കോട്ടെ വെച്ച് വീശി കാണിക്കുമ്പോഴത്തേക്കും കൂടെ വന്നിട്ട് അവസാനം ആൾക്കാരെയും പൊക്കിയിട്ട് ഒരു തെണ്ടുത്തരം കാണിച്ചിട്ട് നിന്നെയൊക്കെ എന്തുവാ ഞാൻ ചെയ്യേണ്ടത്. ഓക്കെ, എന്തായാലും ഗൈസ് അവനെ അടിച്ച് കൊന്ന് കിടക്കുമ്പോൾ ഇങ്ങോട്ട് വിട്ട് വെറുപ്പിച്ച് മാസമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നോക്കുവാണെങ്കിൽ രണ്ടേ രണ്ടാൾക്കാരെ മാത്രമേ ബാക്കിയുള്ളൂ, ഒന്ന് ഞാനും പിന്നെ നമ്മുടെ ഈ ഒരു ബംഗാളി ഫ്രണ്ട്. ഓക്കെ, സത്യം ഈ ബംഗാളി ഫ്രണ്ടിനെ പറ്റി പറയുവാണെങ്കിലോ സാധാരണ കാണിക്കുന്ന തെണ്ണത്തിന് കാണിക്കുന്ന തന്തയില്ലാത്തമാർ ഒരുപാട് പേരുണ്ട്. പക്ഷേ ഗൈസ് ഇവൻ അങ്ങനെയല്ല. ഓക്കെ, അവസാനം വരെ കൂടെ വന്നു. സ്വന്തം ടീമിനെ പോലും നമുക്ക് വേണ്ടി ഒഴിവാക്കിയിട്ട് വന്ന് ഈ ഒരു ചങ്ങായിക്ക് വേണ്ടിയെങ്കിൽ നിങ്ങളൊരു ലൈക്ക് ചെയ്യുവാണെങ്കിൽ വളരെ വളരെ സന്തോഷം. ഓക്കെ, എന്തായാലും ഗൈസ് ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ പ്ലീസ് ഗൈസ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുവാണെങ്കിൽ
വളരെ സന്തോഷം. ഓക്കെ, എന്തെങ്കിലും ലാസ്റ്റ് ഒരു ഫിസ് ഫൈറ്റ് എടുത്താലോ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അതായത് ജസ്റ്റ് ലൂട്ടൊക്കെ നിലത്തിട്ട് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചിടിച്ച് ആര് ജയിക്കും എന്ന് നമ്മൾ നോക്കുന്ന ഒരു സംഭവം നോക്കിയാലോ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാ ഇത്രയും ടഫ് കൊടുക്കുന്നത്, ഇത്രയും മാത്രം ഇപ്പം നോക്കുകയാണെങ്കിൽ 13 അത്രയും ഞാൻ കില്ല് എടുത്തിട്ടുണ്ടായിരുന്നു, വേറെ ലെവലായിരുന്നു. അവനാണെ അതും കില്ലും കിട്ടിയില്ല എൻ്റെ കൂടെ വന്നുകൊണ്ട്. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല, കില്ല് കിട്ടാതെ തന്നെ അവനാ ഒരു പോയി അടിക്കുന്ന അടിച്ചോട്ടെ എന്നാണ് ഞാൻ വിചാരിച്ചത്. ഒന്ന് നോക്കുന്നില്ല, ഒരു കൊടിയൊക്കെ കുത്തിയിട്ട് ആ ഒരു സോണിനകത്തേക്ക് പോകുന്നുണ്ട്. ഇപ്പോഴൊരു സംഭവം നടക്കും, അതായത് ഞാൻ സോണിനകത്തേക്ക് പോകുന്ന സമയത്തും അവൻ്റെ ആ സ്നേഹം കണ്ടോ ഓടി വന്ന നൈസർ എന്നാണ് അവൻ്റെ ഒരു സ്നേഹം കാണിക്കുന്നത്. ഗൈസ് അവനും കൂടെ ചാകുന്നവർ നിന്ന് എനിക്ക് സത്യം സന്തോഷം തോന്നി, പോയി വേറെ ലെവലായിരുന്നു. എന്തായാലും ഗൈസ് എനിക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു, പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കിട്ടിക്കാൻ കാച്ചി വേറെ ഉള്ള വീഡിയോ കാണാം. സോ ഗൈസ് അതുവരെയും ബൈ. ഓക്കെ.